പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമീൻ. യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു, നിയമജ്ഞരും ഫരീസിയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു, അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നു, സഹായിക്കുവാൻ ചെറുവിരൽ അനക്കുവാൻ പോലും തയ്യാറാകുന്നില്ല. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23 അധ്യായം മുഴുവൻ യഹൂദ മതനേതാക്കളായ നിയമജ്ഞർക്കും പരീശയർക്കുമെതിരെയുള്ള ദീർഘമായ ഒരു വിമർശനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ സുദീർഘമായ ഈ വിമർശനം ഗ്രഹിക്കണമെങ്കിൽ, അതിൻ്റെ പൊരുളെന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ, യഹൂദ ചരിത്ര പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത്, ആരാണ് ഈ നിയമജ്ഞരെന്നും ആരാണ് പരീശയരെന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. BC 5 മധ്യത്തോടുകൂടി ബാബിലോൺ പ്രവാസത്തിൽ നിന്നും ജെറുസലേമിലേക്ക് ഇസ്രായേൽ ജനം മടങ്ങി വരുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് എസ്ര, നെഹമ്യ തുടങ്ങിയവരാണ് എന്ന് പഴയ നിയമ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവർക്ക് നേതൃത്വം നൽകിയ ഈ എസ്രായും നെഹമ്യയും നിയമഗ്രന്ഥങ്ങൾ എടുക്കുകയും അത് വായിക്കുകയും പിന്നീട് അവരുടെ ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ BC 5 മധ്യത്തിന് ശേഷം പിന്നെ യഹൂദരുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ നിയമ ഗ്രന്ഥങ്ങളായിരുന്നു. അതനുസരിച്ച് ഈ നിയമത്തെ മുറുകെ പിടിക്കുവാൻ കടന്നു വന്ന കുട്ടരെയാണ് നിയമജ്ഞർ എന്ന് പറയുന്നത്. അതായത്, എസ്രായും നെഹമ്യയും BC 5 മധ്യത്തിൽ നിയമഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ച് വായിച്ച് അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചപ്പോൾ അവർ തുടങ്ങിവെച്ച ഈ ക്രമീകരണം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് യഹൂദരുടെ ഇടയിൽ ഉടലെടുത്ത കൂട്ടരെയാണ് നിയമജ്ഞർ എന്ന് പറയുന്നത്. ഇവർ ഈ നിയമങ്ങൾക്ക് ഉപനിയമങ്ങൾ ഉണ്ടാക്കുകയും ഓരോന്നും എങ്ങനെയാണ് പാലിക്കേണ്ടതെന്ന് പറയുകയും അതിൻ്റെ അളവെത്രയാണ്, നീളമെത്രയാണ്, ഉയരമെത്രയാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. യേശു തമ്പുരാൻ പറയുകയാണ്, അപ്പോൾ ഇവർ പറയുന്ന ഈ നിയമം, അതായത് മോശ നൽകിയിട്ടുള്ള നിയമം, അത് നിങ്ങൾ പാലിക്കണം. എന്നാൽ ഇവർ പറയുന്ന ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പാലിക്കേണ്ട, കാരണം അവർ പറയുന്നു പക്ഷെ പ്രവർത്തിക്കുന്നില്ല. അവരുടെ പ്രബോധനവും അവരുടെ പ്രായോഗികതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം പല കാര്യങ്ങളും മനുഷ്യന് ഉപകാരപ്രദമല്ലാത്ത രീതിയിലാണ് അവർ ചെയ്തിരുന്നത്, മനുഷ്യത്വ രഹിതമായി. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറയുന്നത് ഇവരുടെ നിയമത്തെ തൻ്റെ ശിഷ്യരുടെ നിയമം അതിലംഘിക്കണമെന്ന്. അപ്പോൾ ഇതാണ് നിയമജ്ഞർ. ഇനി ഫരീസേരെന്ന് പറയുന്നത് വീണ്ടും ഒരു 3 ശേഷമാണ് ഫരീസേർ എന്ന ഒരു വിഭാഗം ഉടലെടുക്കുന്നത്. അതായത് BC 175 സിറിയൻ രാജാവായ അന്ത്യോക്യസ് എപ്പിഫാനോസ് രാജാവ് ഈ യഹൂദ മതത്തെ ഉന്മൂലനം ചെയ്യുവാൻ, ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം ശ്രമിച്ച മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ, ഈ യവന ചിന്താഗതികൾ, യവന സംസ്കാരം, അതുപോലെ തന്നെ യവന ആചാരങ്ങളൊക്കെ ഇവരിൽ അടിച്ചേൽപ്പിച്ച് ഇവരുടെ എല്ലാ കാര്യങ്ങളെയും തുടച്ചു നീക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിവൃത്തികേട് കണ്ട് ഒത്തിരി യഹൂദരിത് പാലിച്ചപ്പോൾ
അവരിൽ നിന്നും ഈ പാലിക്കുന്ന യഹൂദരിൽ നിന്നും വേറിട്ട് നിന്നവർ, അവരെയാണ് ഫരീസേർ എന്ന് പറഞ്ഞത്. അതായത് അവർ ഫരീസേർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേറിട്ട് നിൽക്കുന്നവരെന്നാണ്. വേറിട്ട് നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റവും കൂടാതെ യഹൂദ നിയമങ്ങളും യഹൂദ ആചാരങ്ങളും യഹൂദ സംസ്കാരങ്ങളും പാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേറിട്ട് നിന്നവർ. വ്യക്തമായി പറഞ്ഞാൽ യവന ചിന്താഗതികളും യവന സംസ്കാരവും യവന കാര്യങ്ങളൊന്നും ഞങ്ങൾ പാലിക്കുകയില്ല, മറിച്ച് യഹോവ വഴി നൽകപ്പെട്ട യഹൂദ നിയമങ്ങളും ആചാരങ്ങളും മതപരമായ കാര്യങ്ങളും മാത്രമേ പാലിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നവർ. അതിന് ഇവർ നിയമജ്ഞർ പറഞ്ഞു വെച്ച നിയമങ്ങളെ പാലിക്കുവാൻ തുടങ്ങി. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവരിത് ഈ നിയമങ്ങൾ പാലിക്കുന്നത് മാത്രമേ ഉള്ളൂ, അത് പറയുന്നത് പോലെ ചെയ്യുക മാത്രം, അത് അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇവരിത് പാലിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫരിസേർ എന്ന് പറയുന്നത് എണ്ണത്തിൽ വളരെ ശുഷ്കമായിരുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ഈ യഹൂദരും അല്ല നിയമജ്ഞരും ഫരിസേരും. അപ്പോൾ ഒരു കൂട്ടർ നിയമത്തിന് നിയമമുണ്ടാക്കുന്നു, മറുകൂട്ടർ അത് പാലിക്കുവാൻ പരിശ്രമിക്കുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമമുണ്ടാക്കുന്നവൻ അത് ഒരിക്കലും പാലിക്കുന്നില്ല, പാലിക്കുന്നവനാണെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ഉണ്ടാക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെയാണ് യേശുതമ്പുരാൻ പറയുന്നത് ഈ നിയമത്തെ തൻ്റെ ശിഷ്യരുടെ തന്നെ അനുഗമിക്കുന്നവരുടെ നിയമം അതിലംഘിക്കണമെന്ന്. കാരണം നീ ദൈവത്തിന് വേണ്ടിയിട്ട് ആരാധന നടത്തുമ്പോഴും നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് നന്മയായി തീരണം. യേശുവിനെക്കുറിച്ച് യേശുവിനെ എതിർത്തവരും യേശുവിനെ കുരിശിലേറ്റുവാൻ കടന്നു വന്നവരും യേശുവിനെ പഴിപറഞ്ഞവരും പിറുപിറുത്തവരുമൊക്കെ പറയുന്ന ഏക കാര്യം ഇതാണ്, ഒറ്റസ്വരത്തിൽ, അവൻ എല്ലാം നന്നായി ചെയ്തു, എല്ലാം മറ്റുള്ളവർക്ക് നന്മയായി ചെയ്തുവെന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് ഈ യഹൂദരുടെ മതവിഭാഗത്തിലെ നിയമജ്ഞരുടെയും ഫരീസേരുടെയും നിയമത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. പിന്നീട് മുൻപോട്ട് കടന്നു വരുമ്പോൾ ഒരു 7 സുദീർഘമായ വിമർശനങ്ങൾ യേശുതമ്പുരാൻ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ക്രൈസ്തവനെന്ന നിലയിൽ തിരുവചനം വായിച്ച് അത് പാലിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭാരമായിത്തീരരുത്, മറ്റുള്ളവർക്ക് ഭാരമായിത്തീരരുത്. വചനം വളരെ സിമ്പിളാണ്, എളുപ്പമാണ്. അത് നിൻ്റെ ഇഷ്ടമനുസരിച്ച് നിനക്ക് തോന്നുന്ന രീതിയിലല്ല വ്യാഖ്യാനിക്കേണ്ടത്, മറിച്ച് എന്താണോ ദൈവം നിൻ്റെ ജീവിതത്തിൽ വചനത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കുവാൻ നീ പരിശ്രമിക്കുക. എന്നിട്ട് ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ നീ പരിശ്രമിക്കുക. അവിടെ ആ വചനം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പ്രയോജനകരമാകും, അതുപോലെ തന്നെ വചനം കേൾക്കുന്നവന് അത് അവൻ്റെ ജീവിതത്തിലും പ്രയോജനകരമായി തീരും. അതിനെ സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാടെയും തിരുനാമത്തിൽ അമീൻ.